രമേശ് ചെന്നിത്തലയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അങ്ങേക്ക് ഗ്രൂപ്പ് കളിക്കാൻ അറിയില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. തൽക്കാലം ഈ ഗ്രൂപ്പ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഒരു സമാധാനപരമായ രീതിയിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങ് ശ്രമം നടത്തണം. കാരണം ഈ ഗ്രൂപ്പ് കളി എന്നുള്ള പേരിൽ വൃത്തികെട്ട നാടകങ്ങൾ കളിച്ച് പാർട്ടി പ്രവർത്തകരെ മൊത്തം നിരാശരാക്കിയിട്ട് ഗ്രൂപ്പ് കളി അറിഞ്ഞുകൂടാത്ത അങ്ങ് പിണങ്ങിപ്പോയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉമ്മൻചാണ്ടിയാണെങ്കിൽ താൻ ഇപ്പോഴും നല്ല ഒന്നാം തരം ഗ്രൂപ്പ് കളി നേതാവാണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ തെളിയിച്ചു തന്നിരിക്കുന്നു. ആ ഈ ഗ്രൂപ്പിൻ്റെ കയ്യിലിരുന്ന ഒരു ലോക്സഭാ സീറ്റ് കൂടി എത്ര സുന്ദരമായാണ് ഉമ്മൻചാണ്ടി കൊണ്ടുപോയത്. ടി സിദ്ദിഖിന് വേണ്ടി ആ സീറ്റിന് വാദിച്ചു തുടങ്ങിയ ഉമ്മൻചാണ്ടി തൻ്റെ നിലപാട് വിജയിക്കുന്നതുവരെ ഏറ്റവും ഒടുവിൽ അത് കൊണ്ടുപോകാൻ സാധിച്ചില്ലേ അദ്ദേഹത്തിന്? രമേശ് ചെന്നിത്തലയ്ക്ക് ഈ 4-5 ദിവസമായി നടത്തിയ നാടകത്തിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടായത്? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇതാ കോൺഗ്രസിൽ നാറിയ ഗ്രൂപ്പ് രാഷ്ട്രീയം നടക്കുന്നു എന്ന അവമതിപ്പുണ്ടാക്കാനല്ലാതെ മറ്റെന്താണ് സാധിച്ചത്? ഉമ്മൻചാണ്ടിയോട് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്? ഹൈക്കമാൻഡ് പറഞ്ഞതുപോലെ ആ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ ഇല്ലാതാക്കി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം നൽകുന്നതല്ലേ നല്ലത്? അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അത്തരമൊരു സന്ദേശം നൽകാമായിരുന്നു. ടി സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി വാദിക്കുമ്പോൾ ആ വാദത്തിനായിരിക്കും അന്തിമമായി വിജയം കിട്ടുക എന്ന് ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അപഹാസ്യമാക്കി മാറ്റേണ്ടതില്ലായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടി ഇപ്പോൾ മുന്നോട്ട് വച്ച അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ബെന്നി ബെഹനാൻ, ടി സിദ്ദിഖ്, ഡീൻ കുര്യാക്കോസ്, ഈ മൂന്നിടങ്ങളിലും ഐ ഗ്രൂപ്പിന് നോമിനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. രമേശ് ചെന്നിത്തലയുടെ മറ്റൊരു വലങ്കയ്യായ ജോസഫ് വാഴയ്ക്കനെ അവസാന നിമിഷം വരെ ഇടുക്കിയിൽ പരിഗണിച്ചിട്ടാണ് വീണ്ടും ഡീൻ കുര്യാക്കോസിന് അവിടെ ഉമ്മൻചാണ്ടിക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത്. മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത്, ഉമ്മൻചാണ്ടി എന്തോ മഹത്തായ കാര്യം നേടി എന്നുമല്ല പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പ് കളിക്കാൻ അറിയില്ലെങ്കിൽ ഈ ഐ ഗ്രൂപ്പ് എന്നുള്ള സംവിധാനം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. രണ്ട് കൈയും കൂടി കൂട്ടിമുട്ടുമ്പോഴാണല്ലോ പ്രശ്നമുണ്ടാകുന്നത്. പിന്നെ ഗ്രൂപ്പില്ലാത്ത ഒരു കേരളത്തിലെ കോൺഗ്രസിനെ ഒന്ന് കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കൊന്ന് കണി കാണാനെങ്കിലും കിട്ടും. ഈ വയനാടിൻ്റെ പേരിൽ, അതായത് അവസാനം വരെ അടി കൂടിയിട്ട് ഏറ്റവും അവസാനം എന്നാൽ പിന്നെ ഞാൻ പിണങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ അപഹാസ്യരായത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന്, കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കാനുള്ള സാധാരണക്കാരായ പ്രവർത്തകരാണ് എന്നുള്ള ആ ഒരു ബോധ്യം ഒരല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പ് കളി കേരളത്തിൽ അരങ്ങേറില്ലായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല പറയും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്കായിരുന്നല്ലോ, ഞങ്ങളുടെ ഗ്രൂപ്പിനായിരുന്നല്ലോ ഭൂരിപക്ഷം, അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവായി എന്ന്. അന്ന് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് ആവണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആയേനെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവും ഒരു രീതിയുമൊക്കെ വച്ചിട്ട്. കാരണം ഘടകകക്ഷികളെ ഒപ്പം നിർത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുമൊക്കെ വച്ചിട്ട് പരിശോധിക്കുമ്പോൾ, അപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. അത് ഗ്രൂപ്പിൻ്റെ മഹത്തായ വിജയമല്ല എന്നും ആലോചിക്കുക. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയോട് ഏറ്റുമുട്ടാൻ പര്യാപ്തമായ ഒരു ഗ്രൂപ്പ് നേതാവല്ല രമേശ് ചെന്നിത്തല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഐ ഗ്രൂപ്പുകാർക്ക് ഒരിക്കൽ കൂടി ഗോവിന്ദ തന്നെ ഫലം.